നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇനി വരാൻ പോകുന്ന ഭാഗത്തെപ്പറ്റി കേട്ടോ പറയാൻ പോകുന്നത് അങ്ങനെ അഞ്ചും ശിവനും വരാത്തതിൽ മനം തോന്ന് സാവിത്രിയമായി ആ ഒരൊന്ന് വിളിച്ച് പറയുന്നതനുസരിച്ച് ബാലനാണെങ്കിൽ അഞ്ചുവിനെയും ശിവനെയും രക്ഷിക്കാനുള്ള വഴിക്ക് വേണ്ടി പോകുക കേട്ടോ ചെയ്യുന്നത് അപ്പം പണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി തന്നെയാണ് പോകുന്നത് കാര്യം അവരുടെ സ്വപ്നം ഇല്ലാതെ എന്ന് ബാലൻ അതിയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് പകരുന്ന ആർഗോവിലിൽ പോയി ആ പണം എങ്ങനെയെങ്കിലും തരപ്പെടുത്താനാണ് ബാലൻ ആ രാത്രി തന്നെ ഇറങ്ങിപ്പോയിരിക്കുന്നത് കേട്ടോ എന്നിട്ടും ആരും അതിനെപ്പറ്റി ചിന്തിക്കുകയോ എടുക്കുക ചെയ്യുന്നില്ല ഇവിടെ അഞ്ചു ആണെങ്കിൽ ഇന്ന് കരഞ്ഞു പറയുന്നുണ്ട് എല്ലാം നഷ്ടപ്പെട്ടില്ല ഇനിന്ന് പുറത്തിറങ്ങിയിട്ട് എന്തിനാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അവിടെ അപ്പൂനെ ആണെങ്കിൽ എലിപിരി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് തമ്പി ചെയ്യുന്നത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഡിസ്ചാർജ് ചെയ്ത അമരാവതിയിലേക്ക് അപ്പൂനെ കൊണ്ടുപോകണം എന്നുള്ളതാണ് തമ്പിയുടെ മനസ്സിലുള്ള ഉദ്ദേശം അപ്പം ഡോക്ടർ വന്നിട്ട് എല്ലാം ചെക്ക് ചെയ്തിട്ട് പറയുന്നുണ്ട് കുറച്ച് ദിവസം കൂടി ഇവിടെ കഴിയേണ്ടി വരും എന്ന് പറയുന്നു അത് തമ്പിക്ക് അത്ര സൂഹിക്കുന്നില്ല കേട്ടോ കുഞ്ഞിനെ അപ്പൂ അല്ലാതെ മറ്റാരും എടുക്കാനും പാടില്ല എന്ന് പറയുന്നുണ്ട് കുഞ്ഞിനെ എപ്പോൾ കൊണ്ടുവരുമെന്ന് അപ്പു ചോദിക്കുമ്പോഴത്തേക്ക് ഉടനെ തന്നെ കൊണ്ടുവരാമെന്നും ഡോക്ടർ പറയുക കേട്ടോ ചെയ്യുന്നത് അത് പ്രത്യേകം ശ്രദ്ധിച്ചോണോ എന്ന് പറയുന്നുണ്ട് അപ്പൂന് മാത്രമേ ിൽ പോയാലും കുഞ്ഞിനെ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം അപ്പോൾ ഉടനെ തമ്പി പറ അതല്ലേ അങ്ങനെ ഉണ്ടാവുകയുള്ളൂ ആര് വന്നാലും ഞങ്ങൾ കുഞ്ഞിനെ കാണിക്കാനോ എടുക്കാനോ പോകുന്നില്ല എന്ന് തമ്പി പറയുന്നു പിന്നീട് ഡോക്ടറിനോട് പോയി ചോദിക്കുന്നു എത്രയും പെട്ടെന്ന് അപ്പൂനെയും കുഞ്ഞിനെയും ഡിസ്ചാർജ് ചെയ്യാമോ ഞങ്ങൾക്ക് വീട്ടിലേക്ക് പോകാനാണ് വേണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തോളാം ഡോക്ടറിനെ ഞങ്ങൾക്ക് നല്ല വിശ്വാസമായി ഞാൻ പറഞ്ഞതിനൊക്കെ ക്ഷമിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടറെ എങ്ങനെയെങ്കിലും പാട്ടിലാക്കിയിട്ട് അപ്പൂനെയും കുഞ്ഞിനെയും ഡിസ്ചാർജ് ചെയ്ത് എത്രയും പെട്ടെന്ന് നിന്ന് വീട്ടിലേക്ക് പോകാനായിട്ട് തമ്പി തയ്യാറായിക്കൊണ്ടിരിക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഉടനെ തന്നെ അപ്പുവിൻ്റെ അടുക്കാൻ പറയുന്നുണ്ട് നമ്മൾ ഞാൻ വീട്ടിൽ വീട്ടിൽ പോകാൻ തന്നെ പറ്റിയിട്ട് ഡോക്ടറിനോട് ചോദിച്ചിട്ടുണ്ട് തരപ്പെടുത്താനും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അവിടെ ആകുമ്പം നിനക്ക് ഇച്ചിരി സൗകര്യത്തിലൊക്കെ നിൽക്കാലോ അപ്പു അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് പറഞ്ഞു അത് ഏതായാലും നന്നായി ഡാഡി എന്ന് അപ്പൂവും പറയുന്നു ഹരിയെ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് അപ്പു ചോദിക്കുമ്പോഴത്തേക്കും ഓ ശിവനെയഞ്ജുനേം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കാൻ വേണ്ടി പോയിട്ട് ഓട്ടത്തിലായിരിക്കും എനിക്ക് ഇത്രയും ഒക്കെ ഉണ്ടെന്ന് ഹരിക്ക് അറിയാവുന്നതാണല്ലോ എന്നെ വിളിച്ചൊരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അംബിക പറയുന്നു നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിലൊക്കെ ഇടപെട്ട് കുറേ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാനായിട്ട് പോകണ്ട അവർക്ക് സഹായം വേണമെന്ന് പറഞ്ഞാൽ മാത്രം ഇടപെട്ടാൽ മതിയോ ഇപ്പോൾ അവർ വിളിച്ചിട്ടില്ല അപ്പോൾ ഉടനെ തന്നെ തമ്പി പറഞ്ഞു ഞാനും അതുതന്നെയാണ് വിചാരിച്ചിരിക്കുന്നത് എന്നെ വിളിക്കാതെ ഞാനിപ്പോൾ എന്തിനാണ് സഹായിക്കാൻ പോകുന്നത് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയട്ടോ ചെയ്യുന്നത് അവ സി എയുടെ സ്വഭാവം തമ്പിക്ക് നന്നായിട്ടറിയാം സി എ പോയി സ്വാധീനിക്കാനോ അല്ലെങ്കിൽ നല്ലത് കൊടുക്കുകയും ചെയ്തതാണ് അപ്പുവിൻ്റെ കേസിൽ അതുകൊണ്ട് തന്നെ ഒന്നും നടക്കൂലന്നറിയാം അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ പോയി സി എക്ക് പയണ് പണവും കൊടുത്തിട്ട് പറഞ്ഞേനെ അഞ്ചുനെ ശിവനെ ഈ ജമ്മത്ത് പുറത്തിറക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞേനെ കേട്ടോ ഇവിടെയാണെങ്കിൽ സാവിത്രി അമ്മായി ഒരുപോലെ കണ്ണടയ്ക്കാതെ നിലവിളിച്ചോണ്ടിരിക്കുന്നു ദേവി ചായ ഒക്കെ കൊടുക്കുന്നു പക്ഷേ കുടിക്കാനൊന്നും തയ്യാറാവുന്നില്ല ഒരു വിധത്തിൽ പറഞ്ഞ് സമ്മതിപ്പിക്കുക കേട്ടോ ചെയ്യുന്നത് പിന്നീട് ശങ്കരമാമയും ഹരിയും കൂടെ സ്റ്റേഷനിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഉടനെ സാവിത്രി അമ്മായി പറഞ്ഞു ഞാനും വരുന്നു ഞാനും വരുന്നു എനിക്കും വരണം എനിക്കെൻ്റെ മോളെ ഒന്ന് കാണണമെന്ന് പറയുമ്പോൾ ശങ്കരമാമ കട്ടായം പറയാനും ചെയ്യുന്നത് നീ വരണ്ട നീ ഇവിടെ നിൽക്കുകയും വേണ്ട നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കിക്കോളാം ഞങ്ങളിപ്പോൾ പോയി അഞ്ജുനേയും ശിവനെയും ഇറക്കിക്കൊണ്ട് വന്നോളാം അതിലൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല സി എ ഞങ്ങൾക്ക് വാക്ക് തന്നാണ് നീ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നമാകത്തോളോ എന്ന് പറയാം അപ്പോൾ ഉടനെ തന്നെ ദേവി പറയുന്നുണ്ട് ചങ്കരമാമ അമ്മ ഇവിടെ നിന്നോട്ടെ കാര്യം അവിടെ പോയിന് ഒറ്റയ്ക്ക് മനപ്രയാസപ്പെടേണ്ടല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ചങ്കരമാമ പറയുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല അവൾക്ക് മനപ്രയാസം ഉണ്ടെങ്കിൽ കുളിച്ചിട്ട് അമ്പലത്തിൽ പോയി ഒന്ന് തുഴട്ട് അപ്പോൾ എല്ലാം നേരെയും അപ്പോഴേക്കും ഞങ്ങൾ തിരിച്ചു പറയാം എന്നാലും ഇവിടെ നിൽക്കാൻ പറ്റില്ല ഇവൾ ഇന്നലെ വന്നതിൻ്റെ തന്നെ മനസമാധാന കീഴിലാണ് ബാലിന് പോയത് ഇനിയും ഇവിടെ ഉള്ളവരെ കൂടുതൽ വിഷമിപ്പിക്കണം അതുകൊണ്ട് നീ വന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു എന്തായാലും ചങ്കരമാമ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ പിന്നീട് ശങ്കരമാമയും ഹരിയും കൂടെ നേരെ സ്റ്റേഷനിലെത്തുന്നു അപ്പം സി ഐ അവിടെ എത്തുന്നുണ്ട് അപ്പം സി ഐയുടെ ചോദിക്കുന്നുണ്ട് അവർ ഇനിയെങ്കിലും വിടാറായോ സാറേയും ചോദിക്കുമ്പോഴത്തേക്കും അവരെ നിരപരാധിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല പക്ഷേ എൻ്റെ ഒരു റിസ്ക്കിൽ ഞാൻ അവരെ പറഞ്ഞു വിട്ടോളാം പക്ഷേ പിന്നീട് ഒരു പ്രശ്നവും ഉണ്ടാവാൻ പാടില്ല എന്ന് പറയും നിങ്ങളിവിടെ നിൽക്കും ഞാൻ അവരോടൊന്ന് സംസാരിക്കട്ടെ എന്ന് സി പറയും അങ്ങനെ അഞ്ജുവിനെ ശിവനെയും വിളിപ്പിക്കുന്നു അത് അഞ്ജുവിനോടും ശിവനോടും പറയുന്നുണ്ട് ശിവന് കരുത്തുറ്റ ആൾ തന്നെയാണ് അതിൽ സംശയമൊന്നുമില്ല പക്ഷേ വഴക്കുണ്ടാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന അത്ര നല്ല ശീലമൊന്നുമല്ല അതുപോലെ തന്നെയാണ് പാതിരയൊക്കെ ആ ഒരു പരിചയമില്ലാത്തൊരാളുടെ വണ്ടിക്ക് കൈ കാണിച്ച് നിർത്തി അതിനകത്ത് കയറിപ്പോരുകയെന്ന് പറഞ്ഞു അതും കൂടെ ഭാര്യയും കൂടെ ഉള്ളപ്പോൾ അയാൾ മയക്കുമരുന്നാണ് വണ്ടിയിൽ ഉണ്ടായിരുന്നത് നിങ്ങളെ കയറ്റിയതിന് പിന്നിലെ കാരണമെന്ന് പറയുന്നത് തന്നെ ചിലപ്പം സ്ത്രീകൾ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് ചെക്കിംഗ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അയാൾ മുതലെടുത്തതാണ് ഇനിയെങ്കിലും ഇതൊന്നും ആവർത്തിക്കരുത് വീട്ടിൽ വഴക്കുണ്ടെങ്കിൽ അത് വീട്ടിൽ തന്നെ തീർക്കുക രാത്രിയിൽ ഇറങ്ങിപ്പോയിട്ടല്ല തീർക്കേണ്ടതെന്ന് പറയുന്നു അതൊരു അബദ്ധം പറ്റിപ്പോയതാണെന്നും ഇനി എങ്ങനെ ആവർത്തിക്കത്തില്ല എന്നും ശിവൻ പറയുന്നു എന്നാൽ നിങ്ങൾ രണ്ടുപേരും എഴുതി കൊടുത്തിട്ട് പൊയ്ക്കോ എന്ന് ചോദിക്കുമ്പോൾ സാർ കേസൊന്നും ചാർജ് ചെയ്യുക പിന്നെ ഞങ്ങൾ എന്തിനാണ് എഴുതി കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും സി ഐ പറയുന്നുണ്ട് നിങ്ങൾക്കിനി നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് ഇടിച്ച് പിഴിഞ്ഞതാണെന്ന് പത്രത്തിൽ വാർത്ത വരും അത് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങളെ ഞങ്ങൾ റിലീസ് ചെയ്തെന്ന് അറിയിക്കാനും വേണ്ടിയിട്ടാണ് പറയാട്ടോ ചെയ്യുന്നത് അങ്ങനെ ശിവനും അഞ്ചും കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ട് അവിടെ നിന്ന് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് വരുവാണ് ചെയ്യുന്നത് അപ്പോൾ നോക്കുമ്പോൾ പുറത്ത് ശിവനും ശങ്കരമാമയും നിൽപ്പുണ്ട് അങ്ങനെ അഞ്ചും ശിവനും വരുന്നുണ്ട് ശങ്കരമാമയെ കാണുമ്പോൾ അഞ്ചു പൊട്ടിക്കറി കേട്ടോ ചെയ്യുന്നത് എൻ്റെ അച്ഛ എന്നും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഇറങ്ങിയില്ലേ മോളെ എന്തിനാ ഇങ്ങനെ സമാധാനപ്പെട് എന്തൊന്നും ഓർത്ത് വിഷമിക്കേണ്ട എന്നാലും ഒന്നും ചാർജ് ആയില്ലല്ലോ രക്ഷപ്പെട്ടില്ലേ ദൈവത്തിനോട് നന്ദി പറയുന്നത് പറയുമ്പോൾ എന്തിനാ അച്ഛ ഞാൻ പുറത്തിറങ്ങിയത് പുറത്തിറങ്ങിയോണ്ട് ഒരു ഗുണവും ഇല്ല എൻ്റെ എത്ര നാളത്തെ അധ്വാനമാണ് വെള്ളത്തിലായത് അതുപോലെ തന്നെ ഡിപ്പോയിൽ നിന്ന് ലേലം പിടിച്ചു തടിയെടുക്കാൻ ഒരു നിവൃത്തിയില്ലല്ലോ ഞാൻ കൂടുതൽ കടത്തിലേക്കല്ലേ പോകുന്നത് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നശിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും തുടങ്ങുക കേട്ടോ ചെയ്യുന്നത് അപ്പം ശിവൻ അങ്ങനെയൊന്നുമില്ല ശിവൻ സമാധാനിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഉടനെ ചങ്കരമാൻ പറയും ഇത് തന്നെ നീ രക്ഷപ്പെട്ടത് വലിയ ഭാഗ്യമൊന്നും കരുതത് ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും നമുക്ക് വിരിച്ചത് മാത്രമേ കിട്ടുള്ളൂ മോളെ നീ അതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല എന്ന് പറയുന്നു അപ്പോൾ ഉടനെ തന്നെ ഹരി പറയുന്നുണ്ട് ഒരു വഴി അടഞ്ഞ ആയിരം വഴി തുറക്കും അഞ്ചു അതൊന്നും നീ സമാധാനമായിട്ടിരിക്കുക ദൈവം എന്തെങ്കിലും ഒരു വഴി കാണിച്ചു തരും ആദ്യം നമുക്ക് വീട്ടിലേക്ക് പോകാം അതിനുശേഷം ബാക്കി ആലോചിക്കാമെന്ന് പറയുക കേട്ടോ ചെയ്യുന്നത് അപ്പം ചങ്കരമാമ ചോദിക്കുന്നുണ്ട് ബാലനെ ഇതുവരെ കണ്ടില്ലല്ലോ രാത്രി പോയതല്ലേ എന്താ ബാലൻ ഇതുവരെയും വരാത്തത് എന്നുള്ള രീതിയിൽ ഹരിയോട് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പം ഹരി പറയുന്നുണ്ട് ബാലട്ടം വരും ഇനിയിപ്പോൾ നമ്മൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയല്ലോ ബാലട്ടം വരികയാണെങ്കിൽ തന്നെ ഞാനിപ്പോൾ ബാലേട്ടനെ വിളിച്ച് പറയാം നമ്മൾ വീട്ടിലേക്ക് പോകുന്നു അഞ്ജുനെയും ശിവനെയും ഇടക്കി എന്നുള്ള കാര്യം വിളിച്ച് പറയാമെന്ന് പറയുക കേട്ടോ ചെയ്യുന്നു നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവരവിടുന്ന് ഇറങ്ങുകട്ടോ ചെയ്യുന്നത് അപ്പോഴേക്കാണ് ബാലൻ അങ്ങോട്ടേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അപ്പം ബാലൻ എത്തുന്നുണ്ട് ബാലൻ എത്തുമ്പോഴത്തേക്കും ശങ്കരമാമയെ എല്ലാവരും കൂടെ ഇറങ്ങി വന്നിട്ട് ചോദിക്കുന്നു ആ അഞ്ജുനും ശിവനെയും വിട്ടല്ലേ എന്ന് പറഞ്ഞ് സന്തോഷത്തോടു കൂടി വരികട്ടോ ചെയ്യുന്നത് എവിടെയായിരുന്നു ബാലൻ എത്ര നേരമായി എവിടെ പോയതാണ് നീ ഒന്നും പറയാതെ പോയല്ലോ സാവിത്രി അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞാൽ നീ ഇറങ്ങി പോകണ്ടായിരുന്നു ആ പാതിര എന്ന് പറയുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഉടനെ തന്നെ അഞ്ജു ശിവന് ചോദിക്കുന്നു എന്താ വല്യ കേട്ടോ എന്ത് പറ്റി എന്താ നല്ല പ്രശ്നം ഉണ്ടായി സാവിത്രിയമ്മ എന്താ പറഞ്ഞെന്നുള്ള രീതി ചോദിക്കുന്നുണ്ട് ും സാരമില്ല അമ്മായി അമ്മയുടെ വിഷമം കൊണ്ട് പറഞ്ഞത് എന്താ അഞ്ചു സന്തോഷമായില്ലേ പുറത്തിറങ്ങാൻ പറ്റിയില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഒന്നും മിണ്ടാതെ അഞ്ചു ഇങ്ങനെ നിൽക്കും കേട്ടോ എന്താ മിണ്ടാത്തേ എന്നുള്ള കാരണമൊക്കെ ഈ ബാലേട്ടനെ വലിയേട്ടനെ അറിയാം മോളെ നിങ്ങൾ ഒരു തരത്തിലും വിഷമിക്കേണ്ട നിങ്ങൾക്ക് ആ പണം അടയ്ക്കാൻ കഴിയില്ല എന്നുള്ള പ്രയാസം കൊണ്ടല്ലേ എന്നാൽ പണമെല്ലാം ഏട്ടൻ അടച്ചിട്ടുണ്ട് എന്നും അതുപോലെ തന്നെ നിന്റെ ഒരു ആഗ്രഹവും തകർന്നു പോകില്ലെന്നും ഈ ഏട്ടൻ ഒരു അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടല്ല നിങ്ങളെ ആ സമയത്ത് വഴക്കു എന്നും അതുപോലെ തന്നെ നിങ്ങളൊക്കെ നല്ല നിലയിൽ വരണമെന്ന ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളതെന്നും ഞാൻ അതിനുവേണ്ടി തന്നെയുള്ള ഓട്ടത്തിലായിരുന്നെന്നും അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളുടെ സ്റ്റേഷനിൽ നിന്ന് നടക്കാൻ ആ സമയത്ത് വരാൻ കഴിയാമെന്നും ബാലം പറയട്ടെ ചെയ്യുന്നത് എന്താ വല്ല കേട്ടെ ഈ പറയുന്നെന്നുള്ള രീതിയിൽ ശിവൻ ചോദിക്കുമ്പോൾ ശിവ അത് തന്നെ ലോണിൻ്റെ പണം അതായത് തടിയിട ഡിപ്പോയിൽ നിങ്ങൾ ലേലം വിളിച്ച പണം ഞാൻ മുഴുവനായിട്ട് കെട്ടിവെച്ചിട്ടുണ്ട് പത്ത് ലക്ഷം രൂപ ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് പണി തുടങ്ങാം നിങ്ങളുടെ ആ സ്വപ്നം നടക്കില്ലെന്ന് ഓർത്തല്ലേ നിങ്ങൾ ഇപ്പം വിഷമിച്ചുകൊണ്ടിരിക്കുന്നെ അതിന്റെ ആവശ്യമില്ല എന്ന് പറയട്ടെ ചെയ്യുന്നു ഇത് കേൾക്കുന്ന അഞ്ജുവിനും ശിവനും കണ്ണു നിറയാണ് ചെയ്യുന്നത് ഈ ഏട്ടനെയാണല്ലോ കുറ്റം പറഞ്ഞുകൊണ്ട് രാത്രിയിൽ ഇറങ്ങിപ്പോന്ന് അതിന് ദൈവം തന്ന ശിക്ഷ തന്നെയാണിത് പല സമയത്തും ഏട്ടൻ സഹായിക്കാമെന്ന് മുമ്പിലോട്ട് വന്നപ്പോഴും തട്ടിക്കളയാണ് ചെയ്തത് ആത്മവിശ്വാസം കൂടുതൽ കൊണ്ടുവന്ന് അഞ്ചു മനസ്സിലാക്കുന്നു ഉടനെ തന്നെ ശിവം വന്ന് കാല് പിടിച്ച് മാപ്പ് ചോദിക്കുകയാണ് ബാലൻ്റെ അതുപോലെ തന്നെ അഞ്ചുവും വന്ന് മാപ്പ് ചോദിക്കുന്നു അതിൻ്റെ ഒന്നും ആവശ്യമില്ല മക്കളെ നിങ്ങൾ നല്ലതുപോലെ ഇരിക്കണം നിങ്ങൾ എൻ്റെ മക്കളെ പോലെ തന്നെയാണെന്നും നിങ്ങൾക്കൊന്നും ഒരു ദ്രോഹം വരാനായിട്ടല്ല ഏട്ടൻ വഴക്ക് പറയുന്നതെന്നും കുഞ്ഞുനാളിലെ വളർത്തി വലുതാക്കിയതല്ലേ എനിക്ക് വഴക്ക് പറയുന്നത് ുള്ള ഒരു സ്വാതന്ത്ര്യം പോലും നിങ്ങൾ തരത്തില്ലേ എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ എല്ലാം ഞങ്ങളുടെ തെറ്റാണെന്നും സി എസ് ആറും അത് തന്നെയാണ് പറഞ്ഞതെന്നും ഞങ്ങൾ ആ തെറ്റ് മനസ്സിലാക്കുന്നതെന്നും ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല എന്നും ബാലേട്ടനോട് താന്ന് വീണ്ടും മാപ്പ് ചോദിക്കുന്നുവെന്നും മഞ്ജു ശിവനും പറയുന്നു അങ്ങനെ അവരുടെ ആ ഒരു എടുത്തുചാട്ടത്തിന് അവർക്ക് കിട്ടിയ ശിക്ഷയാണെങ്കിലും അവസാന നിമിഷം ബാലൻ അതായത് അവരെ രക്ഷിക്കുക കേട്ടോ ചെയ്യുന്നത് ദേവദൂതനെ പോലെ തന്നെ ബാലനെ സഹായിക്കാനായിട്ട് മുത്തുസ്വാമിയും മറ്റുള്ളവരും എത്തുകയും സൂസനും ഒക്കെ എത്തുകയും ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ സഹായം കിട്ടുകയും ചെയ്യുന്നുണ്ട് അഞ്ചുരും ശിവന്റെ ആഗ്രഹം നടക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ അവർ പുറത്തിറങ്ങുകയും ചെയ്യുന്നുണ്ട് അവർക്ക് അവരുടെ തെറ്റും മനസ്സിലാവുന്നുണ്ട് ഇതൊക്കെ നമുക്ക് വരും പാങ്ങിൽ കാണാനായിട്ട് സാധിക്കുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം